നമസ്കാരം. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KPSTA ആലുവ ഉപജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ നിന്നും SSLC+2 പരീക്ഷകൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും അൻവർ സാദത്ത് MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക് ആലുവയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കമ്പായി. അതിനകത്തെ അംഗങ്ങൾക്ക് സുരക്ഷിതമർത്ഥം ഉറപ്പാക്കിക്കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു നല്ലൊരു അധ്യാപക സംഘടനയായി ഇന്ന് KPST മാറി. അവിടെ ഭരണത്തിൻ്റെയോ കൊടിയുടെ നിറം നോക്കാതെ തന്നെ തൻ്റെ പാർട്ടി തൻ്റെ അംഗങ്ങൾക്ക് KPSTയിലെ ഒരു അംഗങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലപെടുക്കുന്ന ഒരു സംഘടനയാണ് KPST. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അതേ അക്രമണോഭാവത്തോടെ പ്രവർത്തിക്കും. ഇവിടെയൊക്കെ നോക്കിയിരിക്കുന്ന നേതാക്കന്മാരൊക്കെ എനിക്കറിയാം. അപ്പോൾ അത് നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അധ്യാപകർ ആരുമായിക്കോട്ടെ, ആ അധ്യാപകരെ ഒത്തിരി ശിക്ഷകളങ്ങളുണ്ട്. അതുകൂടാതെ പൊതുസമൂഹവും ആ സാറിൽ അധ്യാപകരെന്ന ബഹുമാനം അവർക്ക് എക്കാലവും കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതിനാഥനിന്റെ പ്രണാമം പുലരി ഉണരും യാമം മമനാഥനിന്റെ പ്രണാമം ഹരിതസുന്ദര സന്നിധി തിരുനാഥനിന്റെ പ്രണാമം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടുങ്ങല്ലൂർ സ്കൂളിലെ പ്രധാനാധ്യാപകനായി 5 വർഷമായി ജോലി ചെയ്യുന്നു. ഈ May 31 സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 15 വർഷക്കാലം കടയിരുപ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി സുത്യർഹമായി സേവനമനുഷ്ഠിച്ചു. സംഘടനയുടെ വിവിധ ഘടകങ്ങളിൽ സബ്ജില്ലാ ഘടകത്തിലും അതുപോലെ വിദ്യാഭ്യാസ ജില്ലയിലും റവന്യൂ ജില്ലയുടെ ഭാരവാഹിത്വത്തിലുമൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ പ്രധാനാധ്യാപകനായതുകൊണ്ട് കുറേ അധികം ജോലി തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് സജീവമായി പ്രവർത്തിക്കാൻ സമയം ലഭിക്കുന്നില്ലെങ്കിൽ പോലും സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ വിവിധ സമ്മേളനങ്ങളിലുമൊക്കെ സമയം കണ്ടെത്തി പങ്കെടുക്കുന്നുണ്ട്. സംഘടനയെ വളരെയധികം ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. കാരണം ഞാൻ പിന്നെ സർവീസിൽ വന്നപ്പോൾ മുതൽ സംഘടനയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. KAPT യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുപോലെ KGPT യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, GSTUവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ KPSTAയുടെ പിന്നെ വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഞാൻ റിട്ടയർ ചെയ്താലും ഈ സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ അതിൽ പങ്കെടുക്കുവാൻ ഞാൻ സമയം കണ്ടെത്തുമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നിവിടെ നൽകിയ സ്വീകരണത്തിനും അനുമോദനത്തിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. 10 വർഷമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ രംഗത്ത് പൂർണ്ണമായ രാഷ്ട്രീയം കലർത്താതെ തന്നെ അധ്യാപകരുടെയും കുട്ടികളുടെയും മൊത്തത്തിൽ വിദ്യാലയങ്ങളുടെയും സംരക്ഷിതമായ ഒരു കവചമായി തന്നെയാണ് KPSTA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ആവശ്യം അനാവശ്യമായ ഇടപെടലില്ലാതെ തന്നെ ഈ മേഖലയെ എങ്ങനെയാണ് ശക്തിപ്പെടുത്താമെന്ന കൃത്യമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ആലുവയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ സബ്ജില്ലയാണ് ആലുവ ഉപജില്ല എന്ന് പറഞ്ഞത്. ഇവിടെ വ്യവസ്ഥാപിതമായി സംഘടന പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ആലുവ ഉപജില്ലയിൽ നിന്നുള്ള കൂടുതൽ പ്രതികളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ വരുന്ന എയ്ഡഡ് മേഖലയിലുള്ള അധ്യാപകരും ഒപ്പം ചേർന്ന് കൊണ്ട് തന്നെ ഗവൺമെൻറ് മേഖലയിലെ അധ്യാപകരും കൂടി ചേരുമ്പോണ്ടാവുന്ന ആ ഒരു ഗുണഫലം, അത് പൊതുവിദ്യാഭ്യാസത്തിന് കൂടുതൽ ശക്തി വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സംഘടന വിലയിരുത്തിയിട്ടുള്ളത്. ഇനിയും വരുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് സംഘടന പോകാൻ പോകുന്നത്. സംഘടന മാത്രമല്ല പൊതുവിദ്യാഭ്യാസ രംഗം കാദർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് ഒരു അടുത്ത June സർക്കാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് ഏതെല്ലാം രൂപത്തിലാണ് അധ്യാപകരെയും പൊതുവിദ്യാലയങ്ങളെയും ബാധിക്കാൻ പോകുന്നത്, കൃത്യമായ ഒരു അസ്വസ്ഥത പൊതുവിദ്യാഭ്യാസ രംഗത്ത് നീറുകയാണ്. ഇതിൻ്റെ പരിഹാരം ഗവൺമെൻറ് തലത്തിലെടുത്തുകൊണ്ട് അത് വേണ്ട എത്ര ചർച്ചകളിലൂടെ തന്നെ അധ്യാപകരെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും വിദ്യാലയങ്ങളുടെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടും കുട്ടികൾക്ക് സുരക്ഷിതബോധം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നയം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് ഈ ഉന്നതയെ ചടങ്ങ് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. KPSTA ആലുവ ജില്ലയുടെ യാത്രയപ്പും അനുമോദനവുമാണ് ഇന്നിവിടെ നടന്നത്. SSLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കും സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത TU സാദത്ത് സാർ അവർക്കും എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷക്കീല ബിവി ടീച്ചർ, ഉണ്ണി KA, വിജയൻ സാർ എന്നിവർക്കും ആണ് അനുമോദനം നൽകുകയും
56 വയസ്സായി പെൻഷനായ ടീച്ചർമാർക്ക് ഉള്ള യാത്രയയപ്പുമാണ് ഇന്നിവിടെ നടക്കുന്നത്. യാത്ര അയക്കുന്ന ടീച്ചർമാർ ബാബു പോൾ സാർ, മെറിയം ജോസഫ് ടീച്ചർ, ലിസ സെബാസ്റ്റ്യൻ ടീച്ചർ, ജയ ടീച്ചർ എന്നിവരാണ്. ആ യാത്ര വളരെയധികം കാലം 30 വർഷം 32 വർഷം സർവീസിൽ നിന്നും സേവനമനുഷ്ഠിച്ച് യാത്ര അയക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും യാത്രാമംഗളങ്ങൾ നേരുന്നു. ആലുവയിൽ നിന്നുള്ള മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.